ഫിസിയോ ഹാക്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ടോസി, ഞാനൊരു ഫിസിയോതെറപ്പിസ്റ്റാണ്. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് അഥവാ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തിന്റെ നടുവിൽ നിങ്ങളുടെ ഭവനത്തിൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് നിങ്ങൾക്ക് വന്നു നൽകുന്ന എല്ലാ ട്രീറ്റ്മെന്റും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വൈസസും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ബെൽ ബട്ടണിൽ കൂടി പ്രസ് ചെയ്യണം, കാരണം എല്ലാ വ്യാഴാഴ്ചയും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കേണ്ടതിന് നിങ്ങൾ അപ്രകാരം ചെയ്യേണ്ടതാണ്. സോ ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ സപ്പോർട്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പ്രസന്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് മസിൽ ക്രാമ്പ് എന്ന വിഷയമാണ്, അഥവാ മസിൽ ഉരുണ്ട് കയറുക അല്ലെങ്കിൽ മസിൽ പിടിക്കുക എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ അഥവാ മസിൽ ക്രാമ്പ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു, മസിൽ ക്രാമ്പിനെ നമുക്ക് ഒരു പരിധി വരെ എങ്ങനെ ഈ വിഷയം നമ്മൾക്ക് വരാതെ നമുക്കതിനെ തടുക്കാം, അതോടൊപ്പം തന്നെ മസിൽ ക്രാമ്പ് നിങ്ങൾക്കുണ്ടായാൽ എഫക്റ്റീവായിട്ട് അതിനെ എപ്രകാരം മാനേജ് ചെയ്യുവാൻ കഴിയും, അതേപോലെ നിങ്ങൾക്ക് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ബെഡ് സൈഡ് സ്ട്രെച്ചസ് എന്തൊക്കെയാണ്, ഈ വക വിഷയങ്ങൾ നമ്മൾ ഈ എപ്പിസോഡിൽ ഒന്ന് പരിശോധിക്കും. അടുത്തത് എന്താണ് ഈ മസിൽ ക്രാമ്പ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനെപ്പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അൺകൺട്രോളബിൾ പെയിൻഫുൾ സ്പാസം ഓഫ് എ മസിൽ, അഥവാ ഇത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യുവാൻ കഴിയത്തില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല ഈ മസിൽ ക്രാമ്പ്സ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നടക്കുമ്പോഴായിരിക്കാം, നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കാം, ഏത് സമയത്തും ഇത് നിങ്ങൾക്ക് ഉണ്ടാകാം. ഒന്ന്, രണ്ട്, ഇത് വളരെ പെയിൻഫുള്ളാണ്, കാരണം ഇത് അനുഭവിച്ചവർക്കറിയാം ഇത് വളരെ എക്സ്ക്രൂഷിയേറ്റിംഗ് ആയിട്ടുള്ള പെയിൻഫുൾ കണ്ടീഷനാണ്. രണ്ട്, മൂന്ന്, പെട്ടെന്ന് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് അത് പെട്ടെന്ന് എക്സ്ട്രീമായിട്ട് ആ മസിൽസിൽ സ്പാസം ഉണ്ടാകുന്നതാണ്, അഥവാ എക്സ്ട്രീമായിട്ട് ഇത് കൺട്രാക്ട് ചെയ്യുന്നതാണ് ഈ മസിൽ ക്രാമ്പ്സ് ഉണ്ടാകുവാനുള്ള കാരണം. ഇതിൻ്റെ കാരണം എന്താ, അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്, ഇത് ആക്ച്വലി വാട്ട് ഡസ് ഇറ്റ് കോസ്, ആ ഇതുവരെയായിട്ടും നടത്തിയ ഈ വിഷയം സംബന്ധിച്ച് നടത്തിയ എല്ലാ പഠനങ്ങളും അവർ പറയുന്നു ഇതുവരെയായിട്ടും ഇതിൻ്റെ ആക്ച്വൽ കോസ് അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ആർക്കും പറയുവാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അഥവാ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ചില കാര്യങ്ങൾ ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ പറയുന്ന ഒന്നാമത്തെ കാരണം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെർട്ടൻ സബ്സ്റ്റൻസ്, അതിൻ്റെ ഇംബാലൻസ് ആണ്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ മസിൽസിൻ്റെ ഫങ്ഷനെ സഹായിക്കുന്ന നാല് പ്രധാനപ്പെട്ട സബ്സ്റ്റൻസുകളുണ്ട്. ഒന്ന് സോഡിയം, രണ്ട് പൊട്ടാസ്യം, മൂന്ന് കാൽസ്യം, നാല് മഗ്നീസിയം. അങ്ങനെ ഈ നാല് കെമിക്കൽ സബ്സ്റ്റൻസുകൾ, ഈ നാല് സബ്സ്റ്റൻസുകൾ നമ്മുടെ മസിൽസിനെ അതിൻ്റെ നോർമൽ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് സഹായിക്കും. എന്നാൽ ഈ സബ്സ്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ്, ആ ഒരു വിഷയം കാരണം നിങ്ങൾക്ക് മസിൽ ക്രാമ്പ്സ് ഉണ്ടാകാം. അത് നമുക്ക് ഡയറ്റ് മോഡിഫിക്കേഷൻസിൽ കൂടി നമുക്ക് ഒരു പരിധി വരെ കറക്റ്റ് ചെയ്യാം. കാരണം നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ധാരാളം പാല് കുടിക്കുന്നത് നിങ്ങളുടെ കാൽസ്യം ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യും എന്ന് അതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പൊട്ടാസ്യം ലെവൽ, നിങ്ങൾ പഴം കഴിക്കുന്നത് നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേന്ത്രപ്പഴം, പഴങ്ങളല്ല നേന്ത്രപ്പഴം, അത് കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പൊട്ടാസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുവാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സോഡിയം, എൻ്റെ അടുക്കൽ ഈ മസിൽ ക്രാമ്പ്സ് എന്ന വിഷയമായിട്ട് വന്ന പല പേഷ്യൻസിനോട് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഒന്നാമത് നിങ്ങളുടെ ഡയറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ആഹാരത്തിൽ നിങ്ങൾ എനഫ് ഉപ്പ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? അപ്പോൾ പലരും പറയുകയോ ഞാൻ ഉപ്പ് ഉപയോഗിക്കാറില്ല, കാരണം എൻ്റെ ബ്ലഡ് പ്രഷർ ഹൈ ആണ്, അപ്പോൾ അത് കാരണം ഞാൻ ഉപ്പ് ഉപയോഗിക്കാറില്ല. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യും നമ്മൾ എനഫ്, അതായത് ആവശ്യത്തിന് ഉപ്പ് നമ്മളുടെ ഡയറ്റിൽ നമ്മൾ ഉപയോഗിക്കണം. കാരണം ഉപ്പ് നിങ്ങൾ കുറയ്ക്കുന്നത് മസിൽ ക്രാമ്പ്സ് വരുവാൻ
കാരണമാകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ആ ഡോക്ടർ ഇതിനെ ഇതിൻ്റെ സപ്ലിമെൻറ്റ്സ്, അതായത് മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ്, അതേപോലെ തന്നെ പൊട്ടാസ്യവും അതേപോലെ കാൽസ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യുവാൻ സഹായിക്കും. രണ്ടാമത്തെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന മെഡിക്കേഷൻ അഥവാ ഏതെങ്കിലും ഒരു മെഡിക്കൽ കണ്ടീഷൻസിന് വേണ്ടി നിങ്ങൾ മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ ചില മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ട് നിങ്ങൾക്ക് മസിൽ ക്രാംസ് വരാം. പ്രധാനമായിട്ടും ഞാനൊന്ന് പറയാം, ഈ ഡയൂറെറ്റിക്സ് അഥവാ നമ്മളുടെ ശരീരത്തിലെ ഫ്ലൂയിഡിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്ന ടാബ്ലറ്റുകളുണ്ട്. ഈ ലാസിക്സ് അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറോ തയാസൈഡ് പോലെയുള്ള ടാബ്ലറ്റുകൾ, അത് നിങ്ങൾ കഴിക്കുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളവർക്കാണ് കോമൺലി അത് കഴിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ മസിൽ ക്രാംസ് വരുവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സാണ് ഈ ആസ്മ. ആസ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വെൻറ്റിലിൻ എന്ന് പറയുന്ന മെഡിക്കേഷൻ, അത് ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് ഈ മസിൽ ക്രാംസ് വരുവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ സൈഡ് എഫക്റ്റാണ്. അതേപോലെയാണ് ഈ ഹൈ കൊളസ്ട്രോൾ അത് കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉള്ള ഡ്രഗ്സ്, അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് ഈ മസിൽ ക്രാംസ് വരാം. അതോടൊപ്പം തന്നെ നമ്മൾ ഹൃദ്രോഗവും അതേപോലെ ഹൈ ബ്ലഡ് പ്രഷർ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ടാബ്ലറ്റാണ് നിഫിഡിപ്പിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്. ആ ടാബ്ലറ്റ് കഴിക്കുന്ന വ്യക്തികളിലും ഈ മസിൽ ക്രാംസ് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് വരാം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. ഈ വിഷയം നിങ്ങൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അടുത്തത്, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ, നിങ്ങൾ ജിമ്മിൽ പോകുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്പോർട്ട് കളിക്കുന്ന വ്യക്തിയോ ആണെങ്കിൽ, നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റി, നിങ്ങളുടെ ജിമ്മിൽ നിങ്ങൾ വെയ്റ്റ് ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ കാർഡിയോയോ ചെയ്യുന്നതിന് മുൻപും അതേപോലെ അതിന് ശേഷവും നിങ്ങൾ പ്രധാനമായിട്ടും വാമപ്പും കൂൾ ഡൗണും ചെയ്യേണ്ടതാണ്. നിങ്ങൾ എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ ഒരു പ്രീ വാമപ്പ് നിങ്ങൾ ചെയ്യണം. അതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു 2-3 മിനിറ്റ് നിങ്ങൾ കൂൾ ഡൗൺ ചെയ്യേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഇത് ചെയ്യാത്തവരിൽ ഈ മസിൽ ക്രാംസ് ഉണ്ടാകുന്നതായിട്ട്, വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്നതായിട്ട് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. 1, 2, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളെ ഹൈഡ്രേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനഫ് വെള്ളം കുടിക്കണം. ഈ പല വ്യക്തികൾ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, നിങ്ങൾ അവരൊരു 10-20 മിനിറ്റ് വെയ്റ്റ് ലിഫ്റ്റിങ്ങും അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് ഒക്കെ ചെയ്തതിന് ശേഷം ഓടിപ്പോയി പെട്ടെന്ന് 1 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഡ്യൂറിങ് ദി എക്സസൈസ് നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു സിപ്പ് വാട്ടർ ബോട്ടിലിൽ നിങ്ങൾ വെള്ളം എടുത്തിട്ട് every 2 or 3 മിനിറ്റ്സ് നിങ്ങൾ ജസ്റ്റ് ഒരു കവൾ വെള്ളം നിങ്ങൾ കുടിച്ച് നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ ഹൈഡ്രേറ്റ് ചെയ്യുന്നുവെങ്കിൽ ഒരു പരിധിവരെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മസിൽ ക്രാംസ് ഉണ്ടാകുന്നത് ഡ്യൂറിങ് ദി എക്സസൈസും പ്രധാനമായിട്ടും രാത്രികാലത്ത് നിങ്ങൾക്ക് ഈ മസിൽ ക്രാംസ് ഉണ്ടാകുന്നതിനെ നിങ്ങൾക്ക് തടയുവാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റ് ന്യൂട്രീഷ്യസ് ഡയറ്റ് ആയിരിക്കണം. പ്രധാനമായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ എനഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതേപോലെ പ്രോട്ടീൻ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്ന വ്യക്തികളിൽ ഈ മസിൽ ക്രാംസ് ഉണ്ടാകുന്നില്ല എന്നത് അതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് ഈ പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർ ഹൈ ഹീൽസ് ഉപയോഗിക്കുന്നത് ലോങ് ടേം, അതായത് ഒരു ദിവസം ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് ഈ ഹൈ ഹീൽസും ഉപയോഗിക്കുന്ന വ്യക്തികളിൽ പ്രധാനമായിട്ടും കാഫ് മസിലിൽ ക്രാംസ് ഉണ്ടാകുന്നതായിട്ട് വളരെ കോമൺ ആണ്. സോ പ്രോപ്പർ ഫുഡ് വെയേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് രാത്രി ക്രാംസ് ഉണ്ടാകാതെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, അല്ലെങ്കിൽ അതിനെ തടയുവാൻ നിങ്ങൾക്ക് പ്രോപ്പർ ഫിറ്റഡ് ആയിട്ടുള്ള ഷൂസ് നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ വളരെ
ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ എക്സസൈസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ വളരെ ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിൽ എക്സസീവായിട്ട് നിങ്ങളെ എക്സേർട്ട് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മസിൽ ക്രാംസ് ഉണ്ടാകും എന്ന് അതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ ശരീരം എക്സസൈസ് നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾ വളരെ കൺട്രോൾഡായിട്ട് എക്സസൈസ് ചെയ്യുവാൻ ശ്രമിക്കുക. ഡോണ്ട് ഓവർ ഡു ഇറ്റ്. കാരണം നിങ്ങൾ അമിതമായിട്ട് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് മസിൽ ക്രാംസ്. കാരണം നിങ്ങൾ അതിനെ ഓവർ എക്സേർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യാതെ മിനിമൽ കൺട്രോൾഡായിട്ട് എക്സസൈസ് ചെയ്യുവാൻ ശ്രമിക്കുക. മസിൽ ക്രാംസ് അപകടകാരിയാണോ, ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ എന്തു പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. മസിൽ ക്രാംസ് പ്രധാനമായിട്ടും ഒരു മിനിറ്റിന് താഴെ നിലനിൽക്കുന്ന മസിൽ ക്രാംസ് മുതൽ 15 മിനിറ്റ് വരെ നിൽക്കുന്ന മസിൽ ക്രാംസ് ഉണ്ട് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് മസിൽ ക്രാംസ് ഉണ്ടാകുമ്പോൾ ഒരു മിനിറ്റിന് താഴെ ഉണ്ടാകുന്നുവെങ്കിൽ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമല്ല. എന്നാൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് നിലനിൽക്കുന്ന റെഗുലറായിട്ടുള്ള മസിൽ ക്രാംസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു അപകട സൂചന, ഒരു റെഡ് ഫ്ലാഗ് ആണ്. സോ അങ്ങനെ നിങ്ങൾക്കൊരു അവസ്ഥയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഡോക്ടറിനെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. കാരണം അതിൻ്റെ പുറകിൽ വളരെ സീരിയസ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പ്രസൻറ്റേഷൻസ് നിങ്ങളെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സോ മടിക്കരുത്, നിങ്ങളുടെ ഡോക്ടറെ നിങ്ങൾ തീർച്ചയായിട്ടും പോയി ഉടനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. എന്നാൽ ഒരു മിനിറ്റിന് താഴെയുള്ള മസിൽ ക്രാംസ് എന്ന് പറയുന്നത് പൊതുവെ അപകടകാരികളല്ല എന്ന് അതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. അങ്ങനെയുള്ള മസിൽ ക്രാംസ് അതിന് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഇമ്മീഡിയറ്റ് മാനേജ്മെൻ്റ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന്. നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് മസിൽ ക്രാംപ് ഉണ്ടാകുന്നുവെങ്കിൽ ആ സമയം അതിനെ എഫക്റ്റീവായിട്ട് എപ്രകാരം മാനേജ് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഒരു ഹീറ്റ് പാക്കും അതോടൊപ്പം തന്നെ ഒരു കോൾഡ് പാക്കുമാണ്. ഹീറ്റ് പാക്ക് നമ്മൾ എന്തിനുപയോഗിക്കുന്നു എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ, നിങ്ങൾ ആ മസിൽസിൽ സ്പാസം അഥവാ നിങ്ങളുടെ മസിൽ ക്രാംപ് ഉണ്ടാകുന്ന ആ സമയത്ത് ഒരു ഹീറ്റ് പാക്ക് നിങ്ങൾ ആ മസിലിൻ്റെ ടൈറ്റ് ആയിട്ടുള്ള മസിലിൻ്റെ മുകളിൽ വയ്ക്കുന്നത് ഇമ്മീഡിയറ്റായിട്ട് ആ മസിൽസിനെ റിലാക്സ് ചെയ്യുവാൻ സഹായിക്കും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സമയം തന്നെ നിങ്ങൾ ആ മസിൽസിനെ സ്ട്രെച്ച് ചെയ്ത് തുടങ്ങണം. സ്ട്രെച്ച് ചെയ്യുന്ന ആ സമയത്ത് ഈ ഹോട്ട് പാക്ക് വയ്ക്കുന്നത് ഇമ്മീഡിയറ്റ് റിലാക്സ് ആകുകയും നിങ്ങളുടെ പെയിൻ കുറയുകയും ചെയ്യും. എന്നാൽ ലോങ് ടേമിൽ നിങ്ങൾക്ക് ഈ മസിൽ ക്രാംപ് ഉള്ള വ്യക്തികളാണെങ്കിൽ ചിലപ്പം നിങ്ങളുടെ മസിൽ ക്രാംപ് ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വരെ ഈ മസിൽ ക്രാംപ് നിൽക്കുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത്ര സിവിയറായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മസിൽ ക്രാംപ് ഉണ്ടായി ആ ഇമ്മീഡിയറ്റായിട്ടുള്ള റിലാക്സ്, ഇമ്മീഡിയറ്റായിട്ടുള്ള ആ പെയിൻ അതിനെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റായിട്ടുള്ള മസിൽ കൺട്രാക്ഷനെ നിങ്ങൾ റിലാക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ കോൾ പാക്ക് വയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം ആ 15 മിനിറ്റ് ടൈറ്റായിട്ട് മസിൽ നിൽക്കുന്നത് ആ മസിൽ ക്രാംപ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ മസിൽ ഗ്രൂപ്സിൽ വളരെ എക്സ്ക്രൂഷ്യേറ്റിംഗ് ആയിട്ടുള്ള പെയിൻ വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ഫർദർ പെയിൻ അത് കുറയ്ക്കുന്നതിന് കോൾ പാക്ക് വയ്ക്കുന്നത് സഹായകരമായിരിക്കും. അതോടൊപ്പം തന്നെ മസിൽ സ്ട്രെച്ച് ചെയ്യുന്നതും നിങ്ങളുടെ ആ വേദനയെ റിലീവ് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓവർ ദ കൗണ്ടറിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു മെഡിക്കേഷനാണ് ബ്രൂഫിൻ. പ്രധാനമായിട്ടും നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞതുപോലെ എക്സ്ക്രൂഷ്യേറ്റിംഗ് ആയിട്ടുള്ള വേദനയുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഓവർ ദ കൗണ്ടറിൽ ബ്രൂഫിൻ കഴിക്കുന്നത് ഹെൽപ്ഫുള്ളാണ് എന്ന് ഇതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. മസിൽ ക്രാംസ് നമ്മുടെ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഏത് മസിൽ ഗ്രൂപ്പ്സിൽ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ പ്രധാനമായിട്ടും 3 മേജർ മസിൽ ഗ്രൂപ്പ്സിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മളുടെ കാലുകളിലുള്ള ക്വാഡ്രിസെപ്സ്, ഹാംസ്ട്രിംഗ്, അതേപോലെ നമ്മുടെ കാഫ് മസിൽ. ഈ 3 മസിൽ ഗ്രൂപ്പ്സിലാണ് യൂഷ്വലി ഇത് സംഭവിക്കുന്നത്. ആ മസിൽ ഗ്രൂപ്പ്സിനെ എപ്രകാരം സ്ട്രെച്ച് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ രാത്രിയിൽ നിങ്ങൾക്ക് മസിൽ ക്രാംസ് ഉണ്ടാകുന്നു എങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുൻപ് അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബെഡ് സൈഡിൽ വെച്ച് ചെയ്യുവാൻ കഴിയുന്ന സ്ട്രെച്ചസ്, ഈ സ്ട്രെച്ചസ് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് രാത്രിയിൽ മസിൽ ക്രാംസ് ഉണ്ടാകുന്നുവെങ്കിൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും തടുത്തു നിർത്തുവാൻ ഈ ബെഡ് സൈഡ് സ്ട്രെച്ചസിന് കഴിയും.
സോ നിങ്ങൾക്കത് ട്രൈ നിങ്ങളത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. അത് എപ്രകാരം എന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മസിൽ ക്രാംസ് എന്ന ഒരു വിഷയവുമായിട്ട് എൻ്റെ അടുക്കൽ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ആ പേഷ്യൻറ്റിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 9 കാര്യങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് 5 മിനിറ്റിൽ ചെയ്യുവാൻ കഴിയുന്ന 9 കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ആ പേഷ്യൻറ്റിന് സജസ്റ്റ് ചെയ്യുന്നത് ഷോൾഡർ സർക്കിൾസ് ആണ്. കാരണം നമ്മൾ ആ ഒരു മുഴുവൻ ദിവസവും നമ്മൾ ഓൾ ഡേ ലോങ് നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം പ്രധാനമായിട്ടും നമ്മളുടെ നെക്ക് മസിൽസും അപ്പർ ബാക്ക് മസിൽസും ഷോൾഡേഴ്സും ഒക്കെ രാത്രിയിൽ കിടക്കുമ്പോൾ അല്പം ടൈറ്റ് ആയിരിക്കും. അപ്പം ആ ടൈറ്റ് മസിൽസിനെ റിലാക്സ് ചെയ്യുവാനും ഒന്ന് സ്ട്രെച്ച് ചെയ്യുവാനും കഴിയുന്ന ഷോൾഡർ സർക്കിൾസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എപ്രകാരം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ബെഡിൻ്റെ സൈഡിൽ ഇപ്രകാരം ഇരുന്നതിന് ശേഷം നിങ്ങളുടെ ഷോൾഡറിനെ ഒരു ഇതുപോലെ ബിഗ് സർക്കിൾസ് ആയിട്ട് നിങ്ങൾ റിലാക്സ് ആയിട്ട് ഒന്ന് ഷോൾഡറിനെ സർക്കിൾ ചെയ്യുക. പുറകിലോട്ട് ഇതേപോലെ ഒരു 10 പ്രാവശ്യം സർക്കിൾ ചെയ്തതിന് ശേഷം വീണ്ടും മുൻപോട്ട് ഒരു 10 പ്രാവശ്യം ഇതേപോലെ നൈസ് ആൻഡ് ബിഗ് സർക്കിൾസ് നിങ്ങൾ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ നെക്ക് മസിൽസിനെയും അപ്പർ ബാക്ക് മസിൽസിനെയും അതേപോലെ ഈ അപ്പർ യുനോ ട്രക്സ് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് ഈ എക്സസൈസ് സഹായിക്കും. രണ്ടാമത് നമ്മൾ ചെയ്യുവാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ട്രപ്പീസിയസ് സ്ട്രെച്ച് ആണ്. പ്രധാനമായിട്ടും അറിയാം നമ്മളുടെ ഈ രണ്ട് ഭാഗങ്ങൾ പ്രധാനമായിട്ടും ഈ ഓഫീസ് ജോലി അതുപോലെയൊക്കെയുള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തികൾ അവർ കിടക്കുമ്പോൾ ഈ രണ്ട് സൈഡിലെ നെക്ക് മസിൽസ് വളരെ ടൈറ്റ് ആയിരിക്കും. ആ നെക്ക് മസിൽസിനെ എപ്രകാരം നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ഭാഗത്തെ ട്രപ്പീസിയസ് ആണ് സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്തെ കൈ എൻ്റെ തൈസിൻ്റെ അടിയിൽ കൊണ്ടുവന്ന് ഞാൻ ആ കൈയുടെ മുകളിൽ ഇപ്രകാരം ഇരുന്നതിന് ശേഷം എൻ്റെ ഓപ്പോസിറ്റ് കൈ എടുത്ത് ഈ തലയിൽ ഇപ്രകാരം വെച്ചതിന് ശേഷം എൻ്റെ തല മുൻപോട്ട് ഞാൻ നോക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് സൈഡിലേക്ക് ഇതേപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ട് എങ്കിൽ ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഒരു 3 പ്രാവശ്യം നിങ്ങൾ ഈ എക്സസൈസ് 2 വശങ്ങളിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്കൊരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങളുടെ മസിൽ ടൈറ്റ്നെസ് ഉണ്ട് എങ്കിൽ ഒരു 20 സെക്കൻഡ് നിങ്ങളൊരു പ്രാവശ്യം ചെയ്യുമ്പോൾ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് നല്ലതായിരിക്കും. എന്നാൽ ഒരു 2 പ്രാവശ്യം വീതം 2 വശങ്ങളിൽ ഈ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. അല്ല ജസ്റ്റ് നിങ്ങൾക്കൊരു ടൈറ്റ്നെസ് ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊരു റിലാക്സേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് 1 ടൈം ഈച്ച് സൈഡ് 1 പ്രാവശ്യം വീതം 2 വശത്തും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതേപോലെ തന്നെ ഈ ഭാഗത്തും 2 വശങ്ങളിലേക്ക് ഇതേപോലെ നിങ്ങൾ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് രണ്ടാമത്തെ സ്ട്രെച്ച്. അടുത്തത് നിങ്ങളുടെ ചെസ്റ്റിനെയും നിങ്ങളുടെ അപ്പർ ബാക്ക് മസിൽസിനെയും എപ്രകാരം സ്ട്രെച്ച് ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ 2 കൈകളും നിങ്ങളുടെ തലയുടെ പുറകിൽ ഇപ്രകാരം കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ സൈഡിലേക്ക് വശത്തേക്ക് ചരിയുക. അതിനുശേഷം അടുത്ത വശത്തേക്ക് ചരിയുക. ഇപ്രകാരം നിങ്ങൾ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് വശങ്ങളിലേക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങൾ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ് എങ്കിൽ ഒരു വശത്തേക്ക് ഇതേപോലെ നിങ്ങൾ എത്രത്തോളം ചരിവാൻ പറ്റുമോ ചരിഞ്ഞതിന് ശേഷം ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത വശത്തേക്ക് ഇതേപോലെ ചരിഞ്ഞതിന് ശേഷം ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ചെസ്റ്റ് മസിൽസിനെയും അപ്പർ ബാക്ക് മസിൽസിനെയും സ്ട്രെച്ച് ചെയ്യുവാൻ സഹായിക്കും. അടുത്ത സ്ട്രെച്ചിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബട്ടർഫ്ലൈ സ്ട്രെച്ച് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ 2 കാലും ഇപ്രകാരം നിങ്ങളുടെ ഫീറ്റ് ടുഗെദറായിട്ട് ഇപ്രകാരം കൊണ്ടുവന്നതിന് ശേഷം കൈകൾ ഉപയോഗിച്ച് ഈ പാദത്തിൽ ഒന്ന് പിടിക്കുക. എന്നിട്ട് നിങ്ങളുടെ എൽബോ ഉപയോഗിച്ച് ഈ 2 കാലുകളെ താഴേക്ക് ഒന്ന് അമർത്തുവാൻ ശ്രമിക്കുക. എത്രത്തോളം നിങ്ങൾക്ക് അമർത്തുവാൻ കഴിയുമോ അത്രത്തോളം അമർത്തുക. അപ്പോൾ നിങ്ങളുടെ ഈ ഭാഗത്ത് ഒരു സ്ട്രെച്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് ഈ ബട്ടർഫ്ലൈ സ്ട്രെച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഞ്ച്വറി റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഈ സ്ട്രെച്ച് ചെയ്യുന്നതെങ്കിൽ ഒരു 3 പ്രാവശ്യം 30 സെക്കൻഡ് വീതം നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാൽ
നിങ്ങളുടെ ഗ്രോയിൻ ഭാഗത്ത് നിങ്ങൾക്ക് ടൈറ്റ്നസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഹിപ്പ് ഭാഗത്ത് നിങ്ങൾക്ക് ടൈറ്റ്നസ് ഉണ്ട് എങ്കിൽ നിങ്ങൾ ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഒരു 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഒരു 2 പ്രാവശ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്നാൽ ജസ്റ്റ് ഈ ഞാൻ ഈ പറഞ്ഞ പർപ്പസ്, അതായത് ബെഡ് സൈഡ് സ്ട്രെച്ച് നിങ്ങൾക്ക് നല്ലൊരു ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒരു 20 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഒറ്റ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയായിരിക്കും. അടുത്തത് ചൈൽഡ് പോസ് എന്ന സ്ട്രെച്ച് എപ്രകാരം ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മളുടെ ലോവർ ബാക്കിനെയും നമ്മളുടെ ഷോൾഡേഴ്സിനെയും ഒരുപോലെ സ്ട്രെച്ച് ചെയ്യുവാൻ കഴിയുന്ന ഒരു സ്ട്രെച്ചിങ് ആണിത്. നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 1 മിനിറ്റ് ഹോൾഡ് ചെയ്യണം. 1 മിനിറ്റ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുവാൻ കഴിയത്തില്ല എങ്കിൽ ഒരു 20 to 30 seconds 20 മുതൽ 30 seconds വരെ നിങ്ങൾ ഹോൾഡ് ചെയ്താലും മതിയാകും. ഈ സ്ട്രെച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബ്രീത്തിങ്ങിനെ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങളുടെ പൾമണറി ഹെൽത്തിനെയും അത് സഹായിക്കും. സോ അത് എപ്രകാരമാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടിയിട്ട് ഇപ്രകാരം ഞാനൊന്ന് നീൽ ഡൗൺ ചെയ്യുക. ഒന്ന് നീൽ ഡൗൺ ചെയ്തതിന് ശേഷം എൻ്റെ ഷോൾഡേഴ്സ് എത്രത്തോളം എനിക്ക് മുൻപോട്ട് സ്ട്രെച്ച് ചെയ്യുവാൻ കഴിയുമോ അത്രത്തോളം മുൻപോട്ട് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഞാനൊരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുവാൻ ശ്രമിക്കുക. ശ്രമിച്ചതിന് ശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുക. നിങ്ങൾ ഇപ്രകാരം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ തലയ്ക്ക് വേണമെങ്കിൽ നിങ്ങളൊരു പില്ലോ നിങ്ങളുടെ മുഖത്തിൻ്റെ അടി അല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റിയെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പില്ലോ വെക്കാവുന്നതാണ്. പില്ലോ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്തതുപോലെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇഞ്ചുറി റിലേറ്റഡ് ആയിട്ടാണ് നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നതെങ്കിൽ ഒരു 3 പ്രാവശ്യം 30 സെക്കൻഡ് വീതം ഹോൾഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. വെറുതെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ റിലാക്സേഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നതെങ്കിൽ 1 പ്രാവശ്യം 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് ഹോൾഡ് ചെയ്ത് ചെയ്താൽ മതിയാകും. അടുത്തത് അപ്പർ ഡോഗ് എന്ന സ്ട്രെച്ച് എപ്രകാരം ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിന് ഫുൾ വേർഷനുമുണ്ട്, ഹാഫ് വേർഷനുമുണ്ട്. ഹാഫ് വേർഷനാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത്. ഹാഫ് വേർഷനിൽ നിങ്ങളുടെ അപ്പർ ബോഡി അഥവാ നമ്മളുടെ അരയ്ക്ക് മുകളിലുള്ള ഭാഗം മാത്രമേ നമ്മൾ ഉയർത്തുകയുള്ളൂ. എന്നാൽ ഫുൾ സ്ട്രെച്ചിൽ വരുമ്പോൾ നിങ്ങളുടെ കാൽ വിരലുകളിൽ ഊന്നി നിങ്ങളുടെ മുഴുവൻ ബോഡി ഒരു ആംഗിളിൽ നിങ്ങളുടെ കൈകളിൽ ഉയർത്തി നിൽക്കുന്നതാണ് അതിൻ്റെ ഫുൾ വേർഷന്. നിങ്ങൾ ബെഡിലാണ് ഈ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ഹാഫ് വേർഷൻ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. മറിച്ച് നിങ്ങൾ ഇതേപോലെ ഫേമായിട്ടുള്ള ഒരു സർഫസിലാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫുൾ വേർഷൻ നിങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടി കഴിയും. അത് ചെയ്യുന്ന സമയത്ത് ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. നിങ്ങളുടെ ബ്രീത്തിങ്ങിനെ നൈസ് ആൻഡ് കൺട്രോൾഡ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്രകാരമാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇതേപോലെ ഒന്ന് നീൽ ഡൗൺ ചെയ്യുക. നീൽ ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾ കിടക്കുക. കിടന്നതിന് ശേഷം നിങ്ങൾ ഈ എൽബോയിൽ കുത്തി പതുക്കെ നിങ്ങളുടെ അപ്പർ ബോഡിയെ മാത്രം ഇതേപോലെ ഉയർത്തി ഒരു 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെയാണ് അപ്പർ ഡോഗിൻ്റെ ഹാഫ് വേർഷൻ ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഫുൾ വേർഷൻ എപ്രകാരമാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഫുൾ വേർഷൻ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഫേമായിട്ടുള്ള ഒരു സർഫേസിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ബെഡിൽ ചെയ്യരുത്, ബെഡിൽ ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ ഇതേപോലെ നമ്മൾ നീൽ ഡൗൺ ചെയ്ത് കിടന്നതിന് ശേഷം നിങ്ങളുടെ ഉപ്പൂറ്റിയിൽ, ഇതേ ഉപ്പൂറ്റിയല്ല, നിങ്ങളുടെ കാൽ വിരളിൽ ഇപ്രകാരം കുത്തി പൊങ്ങുക. പൊങ്ങിയതിന് ശേഷം ഒരു 30 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വേർഷൻ ചെയ്യുന്നത്. അടുത്തത് ഫുൾ റൊട്ടേഷണൽ സ്ട്രെച്ച് എപ്രകാരം ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു വേണ്ടിയിട്ട് ഇതേപോലെ നാം മലർന്നു കിടക്കുക. മലർന്നു കിടന്നതിന് ശേഷം നിങ്ങളുടെ കാല് നിവർത്തി ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം ഒരു കാൽ മടക്കി പ്രകാരം നിങ്ങളുടെ വേണമെങ്കിൽ നിങ്ങളുടെ ഈ മുട്ടിൻ്റെ പുറകിൽ അതിൻ്റെ പാദത്തെ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. വെച്ചതിന് ശേഷം എൻ്റെ അടുത്ത കൈ ഉപയോഗിച്ച് ഇതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ കൊണ്ടുവരിക. നിങ്ങൾ മലർന്നു കിടക്കുക, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു സൈഡിലേക്ക് നിങ്ങൾ ഇതേപോലെ റോൾ ചെയ്ത് പോകരുത്. ഇത് ഒരു സൈഡിലേക്ക് ഇപ്രകാരം വെച്ചതിന് ശേഷം ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. അടുത്ത വശം ഇതേപോലെ കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ റോൾ ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 റിലാക്സ് ചെയ്യുക.
ഇങ്ങനെയാണ് റൊട്ടേഷണൽ സ്ട്രെച്ച് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളൊരു 3 പ്രാവശ്യം വീതം നിങ്ങളുടെ 2 വശങ്ങളിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതിയാകും. നിങ്ങൾക്ക് അതിൽ കൂടുതൽ 30 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് പിടിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഏബിൾ ആകുക, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. കഴിയുന്നില്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ മതിയാകും. ഏറ്റവും അവസാനത്തെ സ്ട്രെച്ചാണ് നീ ടു ചെസ്റ്റ്, അഥവാ നിങ്ങളുടെ നീ നിങ്ങളുടെ ചെസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ട്രെച്ചാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു 20 മുതൽ 30 സെക്കൻഡ് വരെ ഇതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ എപ്രകാരമാണ് അത് ചെയ്യുന്നത് കാണിച്ചത്. ഇപ്രകാരം നിങ്ങളുടെ നീ ചെസ്റ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഈ നീയുടെ മുകളിൽ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും വേദനയോ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ നീയുടെ അടിയിൽ ഇപ്രകാരം പിടിച്ചതിന് ശേഷം ഇതേ സെയിം എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. അടുത്തത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യുവാൻ കഴിയുന്ന ഒരു ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക് എപ്രകാരമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ടെക്നിക്ക് നിങ്ങൾ ചെയ്യുന്നത് മുഖാന്തരം നിങ്ങൾ റിലാക്സ് ചെയ്യുവാനും നിങ്ങളുടെ ആങ്സൈറ്റിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം ഇല്ലായ്മയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് കാം ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു സ്ലീപ്പിങ്ങിന് വേണ്ടി അത് സഹായിക്കും എന്ന് അതിനെപ്പറ്റി നടത്തിയ പഠനങ്ങൾ പറയുന്നു. എപ്രകാരം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഒരു നിങ്ങൾ അകത്തേക്ക് എടുക്കുന്ന എയർ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്യുവാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വയർ, നിങ്ങളുടെ ടമ്മി മസിൽസ് ഉപയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അതാണ് ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആണ് നമ്മൾ എൻകറേജ് ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ലങ്സിൽ കൂടുതൽ എയർ, ലങ്ങിനെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ആണ്. അത് എപ്രകാരം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുവേണ്ടി ഞാൻ ഇപ്രകാരം മലർന്ന് കിടന്നതിന് ശേഷം നിങ്ങൾ എൻ്റെ വയറിലേക്ക് നോക്കുക. ഞാൻ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് എൻ്റെ വയറ് ഇപ്രകാരം വെളിയിലേക്ക് തള്ളി വരുന്നതായിട്ട് നിങ്ങൾ കാണാം. കാരണം ഞാൻ എൻ്റെ ടമ്മി മസിൽസ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ബ്രീത്ത് ചെയ്യുന്നത്. ഇപ്രകാരം ബ്രീത്ത് ചെയ്തതിന് ശേഷം ഒരു 10 സെക്കൻഡ് 1, 2, 3, 4, 5 എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക. വീണ്ടും 1, 2, 3, 4, 5 ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഒരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്തിട്ട് ഈ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾക്കിത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ആങ്സൈറ്റിയൊക്കെ കുറച്ച് നിങ്ങളുടെ ആ ജോബിൻ്റെ ടെൻഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് റിലീവ് ചെയ്ത് നിങ്ങൾക്കൊരു കംഫർട്ടബിളായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഒരു സ്ലീപ്പിലേക്ക് നിങ്ങൾ വീഴുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഈ 9 കാര്യങ്ങൾ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് പ്രാക്ടീസ് ചെയ്യുന്നുവെങ്കിൽ 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഇത്രയും ഡെമോൺസ്ട്രേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇറ്റ് ടുക്ക് ടൈം. പക്ഷേ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നുവെങ്കിൽ 5 മിനിറ്റ് എടുക്കത്തുള്ളൂ. ഈ 5 മിനിറ്റിൽ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള, നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്ലീപ്പ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് മസിൽ സ്പാസം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മസിൽ ക്രാംസ് ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ 9 ടിപ്സ് പ്രധാനമായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഗ്രാജുവലി നിങ്ങൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ ഗെറ്റ് റിഡ് ഓഫ് ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കും. സോ ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് ഫോർ യു. അങ്ങനെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഒരുമിച്ച് കാണും വരെ ബി സേഫ് ആൻഡ് ബി ബ്ലെസ്ഡ്. ബൈ ഫോർ നൗ.